ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട് ലൈൻ ജെസി സ്പോട്ട് ലൈൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഡെയിലി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. മറ്റിടങ്ങളിൽ ലോക്ക്ഡൗൺ സാധാരണ രീതിയിൽ തന്നെ തുടരും. ഇത് ഈ മാസം 23-ാം തീയതി വരെയായിരിക്കും ലോക്ക്ഡൗൺ ഉണ്ടാകുക. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് കോവിഡ് രൂക്ഷമായ എറണാകുളം, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ള ട്രിപ്പിൾ ലോക്ക്ഡൗണ് ഇന്ന് രാത്രി മുതൽ നിലവിൽ വരുന്നത്. മറ്റ് 10 ജില്ലകളിൽ നിലവിലുള്ള ലോക്ക്ഡൗൺ തുടരുന്നതായിരിക്കും ഈ മാസം 23-ാം തീയതി വരെ. ഈ ലോക്ക്ഡൗൺ സമയത്ത്, ഈ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പുറത്തിറങ്ങുക അല്ലെങ്കിൽ അനാവശ്യമായി പുറത്തിറങ്ങുക, അതുപോലെ കൂട്ടം കൂടുക, മാസ്ക് ധരിക്കാതിരിക്കുക, മറ്റ് കോവിഡ് പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾക്കാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ ഒരു സാഹചര്യം നേരിടുന്നതിന് വേണ്ടി 10,000-ത്തോളം അധികം പോലീസുകാരെയാണ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ജില്ലകളിൽ തുറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പലവ്യഞ്ജന കടകൾ, ബേക്കറികൾ എന്നിവയെല്ലാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിക്കാം. അതുപോലെ മെഡിക്കൽ ഷോപ്പുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവ തുറക്കാം. പത്രം, പാല് മുതലായവ രാവിലെ 6:00 മുമ്പ് തന്നെ എത്തിക്കണമെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ വീട്ടു ജോലിക്കാർക്കും ഹോം നേഴ്സുമാർക്കും ഓൺലൈനായിട്ട് പാസ് എടുത്തതിന് ശേഷം അവർക്ക് ജോലിക്ക് പോകാം. അതുപോലെ തന്നെ പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ മുതലായവർക്ക് ഓൺലൈൻ പാസ് ലഭിക്കും. ഇവർക്കും അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ തങ്ങളുടെ ജോലി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിമാനയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും അനുമതി ഉണ്ടാകും. അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും യാത്രയ്ക്ക് അനുമതി ഉണ്ടാകും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാങ്കുകളുടെ പ്രവർത്തന സമയമാണ്. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 ജില്ലകളിൽ ബാങ്കുകൾ പ്രവർത്തിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമായിരിക്കും. എങ്കിൽ സഹകരണ ബാങ്കുകൾക്ക് തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോഴും സമയത്തിൻ്റെ ക്രമം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിട്ട് ചുരുങ്ങിയ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഇന്ന് വരെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ BPL റേഷൻ കാർഡുകാർക്ക് 1,000 രൂപയുടെ ആനുകൂല്യം നൽകുന്നു. അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ അംഗമായിരിക്കുന്ന ആളുകൾക്ക് 1,000 രൂപയുടെ സഹായം നൽകുന്നു. ഇതെങ്ങനെയാണ് ലഭിക്കുക എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. നിലവിൽ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ കിട്ടിയിരുന്നത് അതേ രീതിയിൽ തന്നെ ഈ പ്രാവശ്യം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് എങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ബാങ്കുകൾ വഴിയൊക്കെ ലഭിച്ചപ്പോൾ, അതായത് നമ്മൾക്ക് BPL റേഷൻ കാർഡുകാർക്ക് ആനുകൂല്യം ലഭിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും നൽകിയിരുന്നു. അപ്പോൾ അറിയിക്കുകയുണ്ടായി ഇനിയൊരു സാഹചര്യം വരികയാണെങ്കിൽ നേരിട്ട് നിങ്ങൾ അപേക്ഷയൊന്നും കൊടുക്കാതെ ബാങ്കിലൂടെ നേരിട്ട് തന്നെ നൽകുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. ഇന്ന് നിലവിൽ പ്രത്യേകിച്ച് അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും ഒരു പക്ഷേ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ അന്ന് നമ്മൾ കൊടുത്തിരുന്നതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒരു ധനസഹായം ഉണ്ടാകുമ്പോൾ അതിലൂടെയായിരിക്കാം ഒരു പക്ഷേ ലഭിക്കുന്നത്. ഇനി പുതിയ അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, അതായത് പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ വെക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് മറ്റൊരു വീഡിയോയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ക്ഷേമനിധിയിലും എല്ലാം തന്നെ നമ്മൾക്കിങ്ങനെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യിച്ചിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഒഴികെ ബാക്കി എല്ലാ ആളുകൾക്കും ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ലഭിക്കും. ഇനി അതിൻ്റെ അപേക്ഷകളും സ്വീകരിക്കുന്നുണ്ടോ, മറ്റ് മാർഗ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ മറ്റ് വീഡിയോയിലൂടെ തന്നെ നമ്മൾ അറിയിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.